കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. തീർത്ഥാടകരുടെ തിരക്ക് അവിടെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 20 ദിവസം പിന്നിടുമ്പോൾ 15 ലക്ഷത്തിലധികം തീർത്ഥാടകർ അവിടെ വന്നു കഴിഞ്ഞു എന്ന കണക്ക് വരുമ്പോൾ ഇത്തവണത്തെ സീസണിൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടിയിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. അതെ, സന്നിധാനത്ത് നിന്ന് YS അഭിനന്ദ് ആണ് ചേരുന്നത്. അഭിനന്ദ്, വെരി 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 ഗുഡ് മോർണിംഗ്. 20 ദിവസം കൊണ്ട് 15 ലക്ഷം ഭക്തർ, റെക്കോർഡാണ്. എങ്ങനെ പോകുന്നു സന്നിധാനത്തെ കാര്യങ്ങൾ? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റി ആൻഡ് പ്രജിൻ. തീർച്ചയായിട്ടും പറയാം, സന്നിധാനത്തെ തീർത്ഥാടന തിരക്ക് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നൊക്കെ അപേക്ഷിച്ച് 20 ദിവസത്തിനകത്ത് എത്തുമ്പോൾ 15 ലക്ഷം കടക്കുന്നത് ഇത് ആദ്യമായാണ്. തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് വരുമാനത്തിന് വർധനമുണ്ടെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഒരു പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഡിസംബർ ആറിന്റെ പ്രത്യേകത നമുക്കറിയാം. ഡിസംബർ 6 പശ്ചാത്തലത്തിൽ ശബരിമലയിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായുള്ള പോലീസിന്റെയും ഫയർഫോഴ്സിന്റെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് NDRF തുടങ്ങിയ ആളുകളുടെയൊക്കെ റൂട്ട് മാർച്ച് അടക്കം ഇന്നലെ ായിരുന്നു. ഈ ദൃശ്യങ്ങൾ എന്നൊക്കെ കാണുന്നത് പോലെ തന്നെ തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ ഈ സമയമായപ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു നേരിയ കുറവുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമായപ്പോൾ ശരാശരി ഭക്തജനങ്ങളുടെ എണ്ണമായ 80,000 അത് കടന്നിരുന്നു. ഇതിൽ 82,262 ഭക്തജനങ്ങളാണ് തീർത്ഥാടകർ നടത്തിയത്. ഇന്ന് ഈ സമയം വരെ എത്തുമ്പോൾ അത് 23,236 തീർത്ഥാടകരുടെ എണ്ണത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും വലിയ ഒരു ഭക്തജന തിരക്ക് ഈ വർഷം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യം. അത് ദേവസ്വം ബോർഡിനും അഭിമാനകരമായ കാര്യമായി അങ്ങനെ തുടരുകയാണ്. തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുകയാണ്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, റെക്കോർഡാണ്, അക്കാര്യത്തിൽ സംശയവുമില്ല. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അത് കൂടുകയുള്ളൂ എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. റെക്കോർഡാണെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ലാതെ ഇത്തവണ അത് ഭക്തരുടെ വൃശ്ചിക മാസം പൂർത്തിയാകുന്നു എന്ന റിപ്പോർട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ശബരിമലയിലെ മറ്റ് ചടങ്ങുകൾ നോക്കാം. BLM ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.